ओम श्री साई राम भगवान्दे कोडैक्कनाल यात्रा ഭഗവാന്റെ ചുവപ്പ് നിറമുള്ള മെഴ്സിഡസ് വാഹനം പ്രധാന നിരത്തിലൂടെ മെല്ലെ വരുന്നുണ്ട്. വണ്ടി കണ്ടപ്പോഴേ ഭക്തന്മാർക്ക് മനസ്സിലായി സ്വാമി വരുന്നു. അല്പനിമിഷങ്ങൾക്കകം ഇരുവശത്തും ജനങ്ങൾ തടിച്ചുകൂടി. എല്ലാവരും തൊഴുകയോടെ നിൽക്കുമ്പോൾ കാർ അവരെ കടന്നുപോയി. അപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്, കാറിൻ്റെ അകത്ത് സ്വാമിയില്ല. ഈ സമയം ഭഗവാൻ ആ കാറിൻ്റെ പുറകിൽ വന്നുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളുടെ ബസ്സിലുണ്ടായിരുന്നു. ആളുകൾ കാറിനെ നോക്കി തൊഴുന്നതും ഭഗവാനെ കാണാത്ത നിരാശ പ്രകടിപ്പിക്കുന്നതും സ്വാമി കുട്ടികളെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഭഗവാൻ വളരെ സ്നേഹപൂർവ്വം അവരോട് ചോദിച്ചു, നോക്കൂ, ആ കാറിന് എന്തുമാത്രം പ്രണാമങ്ങളും നമസ്കാരങ്ങളും കിട്ടുന്നു. കാര്യം എന്തെന്ന് നിങ്ങൾക്കറിയുമോ? കുട്ടികൾ ഒന്നും മിണ്ടിയില്ല. സ്വാമി വിശദീകരിച്ചു, ആ കാറിൻ്റെ കൂട്ടുകാരൻ എന്നും ഈശ്വരനായിരുന്നു. ഈശ്വരനെയും കൊണ്ടാണ് ആ കാർ ഇതേവരെ സഞ്ചരിച്ചത്. ഇന്നിപ്പോൾ അത് ഒറ്റയ്ക്ക് പോകുമ്പോഴും ജനങ്ങൾ വന്ദിക്കുന്നു. കാരണം അതിൻ്റെ അകത്ത് ഈശ്വരൻ ഉണ്ട് എന്നവർ ചിന്തിച്ചിരിക്കുന്നു. നിങ്ങളുടെ കൂട്ട് ആരുമായിട്ടാണോ അതനുസരിച്ചായിരിക്കും നിങ്ങൾ വിധിക്കപ്പെടുക. ലോകം നിങ്ങളെ അനുമോദിക്കുന്നതും അംഗീകരിക്കുന്നതും അല്ലെങ്കിൽ എതിർക്കുന്നതും നിങ്ങളുടെ കൂട്ടുകെട്ടിന് അനുസരിച്ച് തന്നെയായിരിക്കും. അതുകൊണ്ട് എപ്പോഴും സത്സംഗത്തിനായി, അതായത് ഈശ്വര സംഘത്തിനായി ശ്രമിക്കുക. സത്സംഗത്തിലൂടെ മാത്രമേ ഉന്നതി കൈവരൂ. ഈ വാക്കുകൾ നമ്മൾ ഉള്ളിലുറപ്പിക്കുക. സത്സംഗം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഓർമ്മിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്സംഗമാണ്. അതുകൊണ്ട് സദാ സായിനാവും നാവിലും സായി രൂപം ഹൃദയത്തിലും തെളിയട്ടെ. അതിനായി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ജയ് സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജിക്ക് ജയ്.